രണ്ടു പേരുടെ അഭിപ്രായം അങ്ങ് കേട്ട് കഴിഞ്ഞു. അഴിമതി നടത്തുന്ന അഴിമതി സ്പ്രിംഗ്ലർ മുതൽ ആഴക്കടൽ മീൻപിടുത്തം വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആദ്യമായിട്ട് സ്വർണ്ണക്കടത്തിൻ്റെ വേദിയായി. പത്താം ക്ലാസ് മാത്രം പാസ്സായ ഒരു സ്ത്രീയെ അവർക്ക് തടിമിടുക്കല്ലാതെ വേറെ യാതൊരു യോഗ്യതയുമില്ല, അവരെ കൊണ്ടുവന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റാങ്കിൽ 1.25 ലക്ഷം രൂപ കൊടുത്ത് ശമ്പളം കൊടുത്ത് ഇരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനെ പാർട്ടിയുടെ അടിമകൾ ഒരുപക്ഷെ അംഗീകരിക്കുന്നുണ്ടാവാം. അഴിമതി തന്നെയാണോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയം? കേരളത്തിലെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയം ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകൾ നോക്കുക, തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു ഇഷ്യൂ ആയിരിക്കും ആ തിരഞ്ഞെടുപ്പിലെ ഒരു ഫൈനൽ തീരുമാനം എടുക്കുന്നത്. കേരളം ഹൈലി പോളറൈസ്ഡ് ആണ്, നമുക്കറിയാം. ഒരു 5% ആൾക്കാരാണ് കേരളത്തിൻ്റെ ഭരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർ ഫേമായിട്ട് ഓരോ ഗ്രൂപ്പുകളുടെ കൂടെ LDF, UDF, BJP ഇങ്ങനെ നിൽക്കുന്നു. BJP ഒരു കൺസിഡറബിൾ ഫോഴ്സായിട്ട് വരികയും കേരള രാഷ്ട്രീയത്തിൽ ഹിന്ദു വോട്ട് എന്നൊരു വോട്ടുണ്ടാകുകയും ചെയ്തു എന്നത് ഒരു ഒരു 2014 മുതൽ അല്ലെങ്കിൽ 10 മുതൽ ഇങ്ങോട്ടുള്ള ഒരു പ്രതിഭാസമാണ്, കഴിഞ്ഞ 10 വർഷമായിട്ട്. അതിലെ ആദ്യമൊക്കെ പാർട്ടികൾ അവഗണിക്കാൻ നോക്കിയെങ്കിലും പിന്നീട് അത് വലിയ പ്രശ്നമാണ്, വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കി. അതിൻ്റെ ഗുണം BJPക്ക് പോകും എന്ന് പലരും ധരിച്ചെങ്കിലും അത്രയ്ക്കങ്ങ് പോയുമില്ല. അതാണ് ശബരിമലയിൽ നമ്മൾ കണ്ടത്. ശബരിമല സമരത്തെ വല്ലാതെ അടിച്ചമർത്തുകയായിരുന്നു പിണറായി സർക്കാർ. അതേ പിണറായി സർക്കാർ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഈ മണ്ഡലകാലത്ത് ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ എഴുതിയിട്ടു 10നും 50നും ഇടയ്ക്കുള്ളവർ ശബരിമലയിൽ വരരുത് എന്ന്. സുപ്രീംകോടതി വിധി നേരെ തിരിച്ചാണ്, ആ വിധിക്ക് സ്റ്റേയുമില്ല, ആ വിധി നിലനിൽക്കുന്നു. ഇതൊക്കെയായിരുന്നു CPMൻ്റെ വാദം. അതേ CPM ദേവസ്വം ബോർഡിനെ കൊണ്ട് ഇത് ചെയ്യിച്ചു. കാരണം കൈപൊള്ളി, 4 വോട്ടിനും 1 സീറ്റിനും വേണ്ടിയിട്ട് ഞങ്ങൾ നിലപാട് മാറ്റില്ല എന്നൊക്കെ പറഞ്ഞുള്ള. അത് മാത്രമല്ല, അത് മാത്രമല്ല, രണ്ട് സ്ത്രീകളെ ഈ നിർദ്ദിഷ്ട പ്രായപരിധിക്കകത്തുള്ള അവിശ്വാസികളായ ഭക്തരല്ലാത്ത ആ രണ്ട് സ്ത്രീകളെ കയറ്റിയിട്ട് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യമുണ്ട്, അത് കേരളത്തിലെ ഹിന്ദുവിൻ്റെ ചങ്കിൽ കൊണ്ടതാണ്. എന്ത് ബന്ധു നടത്തുന്നില്ലേ, ഹർത്താൽ നടത്തുന്നില്ലേ എന്ന് പരിഹാസ ചിരിയോടെ. ആ മുഖ്യമന്ത്രിയാണ് ഇന്ന് ശബരിമല വിഷയത്തിൽ കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ വിധി നടപ്പാക്കൂ എന്ന് പറയുന്നത്. അത് താങ്കൾ പറഞ്ഞ ആ ഒരു സംഭവത്തിന് അടിവരയിടുന്നതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം മുഖ്യമന്ത്രിക്ക് ഇത്രയധികം പിന്നോട്ട് പോകേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല ചരിത്രത്തിൽ. പിണറായി വിജയൻ വലിയ സ്ട്രോങ് മാൻ ആണെന്നൊക്കെ പറയുമെങ്കിലും ജി കെ നോക്കിക്കോളൂ, 118A കേരള പോലീസ് ആക്ടിൽ കൊണ്ടുവന്ന ഭേദഗതി ഇതുപോലെ പോടാപുല്ലേ എന്ന് പറഞ്ഞിട്ട് പാസ്സാക്കിയതാണ്. ഒടുവിൽ സ്വന്തക്കാർ തന്നെ അത് ഉപേക്ഷിക്കുകയും എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത് ഓർഡിനൻസ് അതുപോലെ പിൻവലിച്ച് അടുത്ത ഓർഡിനൻസ് ഇറക്കേണ്ടി വന്നു. ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനം 4 വശത്തു നിന്നുമാണ് പ്രതിപക്ഷ നേതാവ് വളഞ്ഞത്. നാടകീയമായിട്ടായിരുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞു, ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഒരു കമ്പനിയുമായിട്ട് ഇവർ കണ്ടു എന്ന് പറഞ്ഞു. ഏയ് ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ അദ്ദേഹം ഫോട്ടോ പുറത്തുവിട്ടു. ഫോട്ടോ അങ്ങനെ ഞാൻ പലരുമൊക്കെ ആയിട്ട് കാണാറുണ്ട് എന്ന് വെച്ചാൽ കരാറൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം കരാർ പുറത്തുവിട്ടു. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുമാതിരി നാണം കെടുത്തിയിട്ട് ഇതെല്ലാം കൂടെ റദ്ദാക്കി. അപ്പോഴും നമ്മുടെ EP ജയരാജൻ കൊടുത്ത ഒരു 4 ഏക്കർ നിലനിന്നു. അത് പിന്നെ ഒരു 3-4 ദിവസം പിടിച്ചിട്ട് അതിലും രക്ഷയില്ലാതായിട്ട് പിന്മാറി. ഇങ്ങനെ എത്രയോ കാര്യങ്ങളിൽ നിന്ന് പിണറായി സർക്കാർ പുറകോട്ട് പോയി. ഈ പറയുന്ന മാതിരിയുള്ള ഒരു സ്ട്രോങ് ക്യാരക്ടർ അല്ല പിണറായി. വോട്ട് നഷ്ടപ്പെടും എന്ന് വന്നു കഴിഞ്ഞാൽ ഏത് കാര്യത്തിനും അദ്ദേഹം പുറകോട്ട് പോകാൻ തയ്യാറാണ് എന്ന് കാണിച്ചു. തിരിച്ച് ഇതുപോലെ സ്ട്രോങ് മാനായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ആളാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി പക്ഷേ വെച്ച കാലം പുറകോട്ടെടുത്തിട്ടില്ല.
വെച്ചകാല് പുറകോട്ടെടുക്കുന്ന ഒരു മോശം പ്രവൃത്തിയാണ് എന്ന് അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പുറകോട്ടെടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായിട്ട് വരേണ്ടത് ദേശീയതയാണ് എന്ന് ഞാൻ കരുതുന്നു. ആ ദേശീയത സി എ എ വിഷയത്തിലും കർഷക സമരത്തിലും ഈ ദേശീയതയുടെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. കർഷക സമരം അവസാനം ചെമ്പ് തെളിഞ്ഞപ്പോൾ അതിന് പുറകിൽ ഖാലിസ്ഥാനികളാണ് എന്ന് മനസ്സിലായി. സി എ എ വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദികളിലെ അഴിഞ്ഞാട്ടമായിരുന്നു നടന്നത് എന്നും മനസ്സിലായി. ഈ ഇഷ്യൂസാണ് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അഴിമതി ഒരു പ്രശ്നം തന്നെയാണ്, പക്ഷേ അഴിമതി ജനങ്ങളുടെ മനസ്സിൽ ലൈവാക്കി നിർത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വാസ്തവത്തിൽ അഴിമതി നമുക്ക് ഈ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ടല്ല, അത് വളരെ കുറവാണ്. കാരണം ഇപ്പം നടക്കുന്ന അഴിമതി വളരെ സട്ടിലായിട്ട് ഒരുപാട് ഏജൻറ്റുമാരും അവരും ഇവരും ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് നോക്കിക്കോളൂ. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കരനെ തള്ളിപ്പറഞ്ഞതോടെ പിണറായി പുണ്യവാളനായി എന്നൊരു പ്രതീതി കുറഞ്ഞ പക്ഷം അവരുടെ ആ ഗ്രൂപ്പിലെങ്കിലും സൃഷ്ടിക്കാൻ അവർക്കായി. സി പി എമ്മിൻ്റെ അണികളുടെ ഇടയ്ക്ക് ഓ ഞങ്ങളുടെ നേതാവ് ക്ലീനാണ്, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ചില കുഴപ്പങ്ങൾ കാണിച്ചു എന്നുള്ള രീതിയിൽ. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതിയുടെ മണി ഫ്ലോ ഉണ്ടല്ലോ, റിവേഴ്സ് മണി ഫ്ലോ. ഈ മണി ഫ്ലോ ട്രേസ് ചെയ്ത് പുറത്തു വരാൻ ഒരുപാട് കാലമെടുക്കും. അപ്പോഴത്തേക്ക് ഈ രാഷ്ട്രീയക്കാരൊക്കെ ഒരുപാതിരി വയസ്സാകുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്നൊരു ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് പി ചിദംബരം. എത്ര വർഷമായി, 28 തവണ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് പല കോടതികൾ ഓർഡർ ഇറക്കി ഒക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലും സാധിക്കുന്നത്. 1-2 പൈസയില്ല, 6,000 കോടി രൂപ. ഇനി ഈ 6,000 കോടി രൂപ എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് തെളിയിച്ച് പിടിച്ചൊക്കെ വരുന്നതിനിടയ്ക്ക് പി ചിദംബരം തീർച്ചയായിട്ടും കാലഗതി പ്രാപിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതാണ് ഈ അഴിമതിയുടെ പ്രശ്നം. പലപ്പോഴും ജനങ്ങൾ മറന്നു കളയുന്നത് ഈ വിഷയത്തെ ഫോളോ ചെയ്യാൻ പ്രയാസമാണ്. വൺ ഹാസ് ടു ബി ഹൈലി ഇൻ്റലിജൻറ്റ് ഇൻ ഫോളോയിങ് ഈ ക്രൈം. മറ്റേ പഴയ പോലെയല്ല, ഒരു കോൺട്രാക്റ്റ് കൊടുത്തു, അതിൻ്റെ ഒരു കമ്മീഷൻ അടിച്ചു. ഈ അഴിമതി എല്ലാവർക്കും മനസ്സിലാവും. അതൊക്കെ പണ്ട് മുതലേ ഉണ്ട്. നമ്മുടെ രാമൻ നായർ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ 50s ശ്രീകുമാറിനൊക്കെ അറിയാമായിരിക്കും. ആന്ധ്ര അരി കുംഭകോണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ കമ്മീഷൻ അടിക്കുക. അതിപ്പോൾ സിവിൽ സപ്ലൈസിൽ നടക്കുന്നുണ്ട് ആ അഴിമതി. ആ അഴിമതി ഇപ്പം ആരും ശ്രദ്ധിക്കാറ് പോലുമില്ല. സിവിൽ സപ്ലൈസിൽ സഞ്ചിയുടെ അഴിമതിയൊക്കെ ഇല്ലേ, 8 രൂപയുടെ സഞ്ചി 9 രൂപയ്ക്ക് മേടിച്ചു, 1 രൂപ തിന്നു എന്നൊക്കെ പറഞ്ഞുള്ളത്, അതിപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അതൊരു അഴിമതിയേ അല്ല എന്നുള്ള സ്ഥിതിയായി. ഈ കോംപ്ലിക്കേറ്റഡ് അഴിമതി ജനങ്ങൾക്ക് മനസ്സിലാകാനും അവരുടെ മനസ്സിൽ നിലനിർത്താനും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ വിഷമമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. പക്ഷേ എൻ്റെ ഫൈനൽ ഇത് ഞാൻ വിശ്വസിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ ഇഷ്യൂ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ.